നമ്മുടെ മാധ്യമങ്ങൾ ഭൂരിഭാഗവും ഇന്ത്യയെ കൊണ്ട് മാപ്പ് പറയുന്ന തിരക്കിലാണ്. അതിനിടയിൽ നമ്മുടെ കേരളത്തിൽ ഒരു ചെറിയ സംഭവം നടന്നു. അത് മറ്റൊന്നുമല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായിരുന്ന സ്വപ്ന സുരേഷ്, അവർ നിലവിൽ ഇപ്പോഴും പ്രതി തന്നെയാണ്, പ്രതിയായ സ്വപ്ന സുരേഷിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് സ്വാഭാവികമായും ഒരു വലിയ ചർച്ചയിലേക്ക് നീങ്ങേണ്ട കാര്യം. ന്യൂസ് ഇന്ത്യ മലയാളം സാധാരണഗതിയിൽ കേരള രാഷ്ട്രീയ വാർത്തകൾ ചെയ്യാറില്ല. ഈ വാർത്ത എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാർത്തയ്ക്ക് ദേശീയ പ്രാധാന്യമുണ്ട്. കാരണം സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ തന്നെ കറൻസി കടത്തുമൊക്കെ രാജ്യദ്രോഹ കുറ്റമാണ്. അത് രാജ്യത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഈ വിഷയം എടുത്തത്. ഏതായാലും സ്വപ്ന സുരേഷ് ഒരു വലിയ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് കറൻസി കടത്താനും സ്വർണം കടത്താനും മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു എന്ന ഒരു വലിയ ആരോപണമാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രി ഇത്തരമൊരു ആരോപണത്തിലേക്ക് എത്തുന്നത്. ഏതായാലും കോൺസുൽ ജനറലിൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണി പാത്രത്തിൽ ലോഹവസ്തുക്കൾ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു എന്ന് പറയുന്നു. ലോഹവസ്തുക്കൾ എന്ന് പറയുമ്പോൾ സ്വർണം തന്നെയാണ് അതിൽ അവർ പറയുന്നത്. ഏതായാലും ഇത് താൻ ഇഡിക്ക് നൽകിയ രഹസ്യമൊഴിയാണ് എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഈ ഒരു വാർത്ത എങ്ങനെയാണ് ഈ മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നതെന്നോ ഇല്ലെങ്കിൽ അത് കേരള സമൂഹം എങ്ങനെയാണ് എടുക്കുന്നതെന്നോ കാത്തിരുന്ന് കാണേണ്ടി വരും. ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘം ഇടുക്കി കൊടുത്ത രഹസ്യമൊഴിയിൽ അവർ എത്രത്തോളം മുൻപോട്ട് പോകും എന്നുള്ള കാര്യവും നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവർ എങ്ങനെ മുൻപോട്ട് പോകുമോ ഇല്ലെങ്കിൽ പ്രതികളെ പിടിക്കുമോ എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ അത്തരത്തിൽ എങ്ങും ഉയരുന്നില്ല. കാരണം മുൻകാല അനുഭവങ്ങൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലേക്ക് പോകുന്നത്. ഒപ്പം തന്നെ ഇനി ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരേണ്ട ഇത് രാഷ്ട്രീയ പാർട്ടികളാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉൾപ്പെടെ. പക്ഷേ ഇവിടെ ഇന്നലെ തന്നെ CPM അതിനൊരു മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ഇന്നലെ CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതായത് ഈ ഒരു പ്രതിയായ ഒരു വ്യക്തി പറയുന്ന വാക്കുകൾക്ക് എന്തു പ്രസക്തി. അന്ന് മുൻപ് സോളാർ കേസിൽ സരിതയുടെ കേസിലും ഇത് തന്നെ പറഞ്ഞു. പക്ഷേ അന്ന് ഉമ്മൻചാണ്ടിയുടെ ഒപ്പമുണ്ടായിരുന്ന കോൺഗ്രസ്സുകാർ ഇത് പറയുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ പിണറായി വിജയൻ്റെ ഒന്നാം വാർഷികം മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രതിപക്ഷ പാർട്ടികളാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. സാധാരണഗതിയിൽ ഈ എന്തൊക്കെയാണോ നടക്കുന്നത്, അതായത് ചെറിയ ചെറിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളും മാത്രം ഇത് ഒതുങ്ങിപ്പോവുകയും ഇപ്പോഴേ തന്നെ ഈ വിഷയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് വിഷയങ്ങൾ കൊണ്ടുവന്ന് ഈ ആരോപണത്തെ ചെറുതാക്കി കാണിക്കാനും ഒപ്പം തന്നെ ഈ ആരോപണ വിധേയരെ വെള്ളപൂശാനുള്ള ശ്രമം മാധ്യമങ്ങളും തുടങ്ങി കഴിഞ്ഞു. അതുകൊണ്ട് വലിയ പ്രാധാന്യം ഇതിന് ആരും കൊടുക്കേണ്ട. ഏതായാലും ബിരിയാണി ചെമ്പിലല്ലെങ്കിലും ചെറിയ കലത്തിൽ പോലും നാം ആരും വെള്ളം വെക്കേണ്ട എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ മൊഴി എത്രത്തോളം മുൻപോട്ട് പോകുമെന്നോ ഇല്ലെങ്കിൽ ഈ മൊഴിയെ അടിസ്ഥാനമാക്കി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ദുർബലമായ ഒരു പ്രതിപക്ഷവും ശക്തമായ ഒരു ഭരണപക്ഷവും നിസ്സഹായരായ ഒരു ജനതയും ഉള്ളിടത്ത് ഇതും ഇതിൻ്റെ അപ്പുറവും സംഭവിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.